ശ്രീ ടി ചന്ദ്രൻ ഇവിടെ സാമ്പത്തികമായി പദ്ധതി പ്രായോഗികമല്ല പരിസ്ഥിതിക്ക് വലിയ ആ വിനാശം വരുത്തി വയ്ക്കും ഇവിടെ തന്നെ നൂറ്റി മുപ്പത്തിയാറ് വീടുകൾ ഇല്ലാതാകും എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരിൽ നിന്നും ലഭിച്ച അറിവ് പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് പതിനായിരക്കണക്കിന് വീടുകളിൽ നിന്ന് ഉയരുന്ന ആശങ്കയാണ് നേരത്തെ കെ ആർ അനീഷ് മാസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങളീ പറയുന്ന വലിയ കണക്കുകളോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ വിനാശമോ ഒന്നും നമ്മളൊക്കെ ഒരുപക്ഷെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അക്കാഡമിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഗ്രാമത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വീട് പോവുകയാണ് അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകാൻ പോവുകയാണ് അവർക്ക് എന്ത് നഷ്ടപരിഹാരം എന്ത് നഷ്ടപരിഹാരത്തുക എത്രത്തോളം കിട്ടും ഒരു ഉറപ്പും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല നിങ്ങൾ ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ച് അത് പ്രായോഗികമല്ല എന്ന് കണ്ട് ഉപേക്ഷിച്ചവരാണ് ഇപ്പോൾ ഇത് സെമി സ്പീഡാണ് എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും പദ്ധതി പ്രായോഗികമല്ല എന്നുറപ്പ് നൽകുന്നു എല്ലാ സർവേ റിപ്പോർട്ടുകളും എന്നിട്ടും പിണറായി വിജയൻ സർക്കാർ ഇതുമായി മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിൻ്റെ നിർമ്മാണം കേരളം എന്ന സംസ്ഥാനം ഇത്തരം ഒരു പദ്ധതി ഏറ്റെടുക്കാനുള്ള ശേഷിയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനൊരു ശേഷി ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു രണ്ട് കാരണങ്ങളെ കൊണ്ട് അങ്ങനെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് സാമ്പത്തികമായി നമുക്കതിനുള്ള ശക്തിയില്ല രണ്ടാമത് പാരിസ്ഥിതികമായി ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നാണ് അവർ രണ്ടാമത്തെ ഒരു വാദം ഉന്നയിക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കി നോക്കിയാൽ നമുക്കറിയാം പ്രകടന പത്രികയിൽ വളരെ ഒരു ഒരു ചെറിയ ഒരു ചെറിയ ഭാഗത്താണ് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ഇതാരും തന്നെ ഇവിടെ പറഞ്ഞ സൈമൺ മാസ്റ്റർ തന്നെ ഈ പ്രകടന പത്രികയുടെ ഭാഗം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അങ്ങനെ പ്രകടന പത്രിക വായിച്ച് ഒട്ട് ചെയ്യുന്നവരല്ല നമ്മുടെ സംസ്ഥാനത്തെ ആയാലും നമ്മുടെ ദേശീയ തലത്തിലായാലും നമുക്കറിയാം ആരും തന്നെ പ്രകടന പത്രിക നമ്മൾ ആരും വീട്ടിലേക്ക് വിതരണം ചെയ്യാറുമില്ല അപ്പോൾ ചെയ്യാത്ത ഒരു പ്രകടന പത്രികയുടെ പേര് പറഞ്ഞ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ബോംബെ അഹമ്മദാബാദ് ഈ മുംബൈ അഹമ്മദാബാദ് അതിവേഗ പാത നമുക്കറിയാം ഏറ്റവും ജനസാന്ദ്രതയുള്ള അതായത് ഒന്നേ പോയിന്റ് രണ്ട് കോടി ജനങ്ങൾ താമസിക്കുന്ന മുംബൈയും ഒരു കോടി ജനങ്ങൾ താമസിക്കുന്ന അഹമ്മദാബാദും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ആ റെയിൽ പാതയിൽ പോലും മുപ്പത്തി ആറായിരം യാത്രക്കാരെയാണ് അവര് പ്രതീക്ഷിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇവിടെ എൺപതിനായിരം യാത്രക്കാരെ പ്രതീക്ഷിച്ച് ഈ പദ്ധതി ലാഭകരമാകും എന്ന് കള്ളക്കണക്കുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ ഇവിടെ നൂറ്റി അമ്പത്തി ആറ് വീടുകൾ അല്ലെ വീടുകൾ ഈ നൂറ്റി മുപ്പത്തി ആറ് വീടുകളിരിക്കുന്നതൊന്നും പ്രത്യക്ഷമായി കേരളിൻ്റെ സർവേയിൽ അകപ്പെടുന്നതാണ് ഏകദേശം കേരളത്തിൽ മുപ്പതിനായിരത്തിലേറെ കുടുംബങ്ങൾ ബഫർ സ്റ്റോൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ മുപ്പതിനായിരത്തിലേറെ കുടുംബങ്ങൾ നിരാലംബരാകാൻ പോകുന്ന അനാഥരാകാൻ പോകുന്ന ഭൂമിയില്ലാത്തവരാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കേരളത്തെ എത്തിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നൂറ് ശതമാനവും പ്രായോഗികമാ അല്ല എന്നറിഞ്ഞിട്ട് പോലും ഇത് കമ്മീഷൻ കൈപ്പറ്റുക എന്നുള്ള ഒറ്റ കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ജനങ്ങളുടെ ഹിതമോ ഇംഗിതമോ താല്പര്യമോ സംരക്ഷിക്കപ്പെടാതെ ഇത് വെറും സാമ്പത്തിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഞങ്ങൾ എതിർക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ പറഞ്ഞു നേരത്തെ യു ഡി എഫ് ഉപേക്ഷിച്ച പദ്ധതി സ്വാഭാവികമായും ജനങ്ങൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ഭരണാധികാരികൾ